എല്ലാവർക്കും ഗുഡ് ആസിയം. എൻ്റെ പേര് ശ്വേത. കോഴിക്കോടാണ് സ്ഥലം. ആർസിഎം എന്നുള്ള പ്രസ്ഥാനത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആർസിഎമ്മിന്റെ വ്യോമിനി ബ്രാൻഡിൽ വരുന്ന മുരിങ്ങയുടെ ക്രീമും അതേപോലെ സ്ക്രബും ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം കാലാവസ്ഥ മാറി മാറി വരികയാണ്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളും മറ്റും യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ വലിയ ചിലവ് ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമ്മളെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ട്രാക്ട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് മുരിങ്ങേൻ്റെ ക്രീം. മുരിങ്ങ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളുടെ വീട്ടിലും പറമ്പിലൊക്കെ സുലഭമായി മുരിങ്ങയിൽ നിന്ന് എടുത്ത എക്സ്ട്രാക്റ്റാണ്. പക്ഷേ നല്ല ലീവ്സ് നോക്കി എക്സ്ട്രാക്ട് ചെയ്ത് അതിനാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത്. കൂടെ നമ്മളുടെ പാലും തേനും വരുന്നുണ്ട്. സ്ക്രബില ആയാലും ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ വരുന്നുണ്ട്. ഇതിന് കൂടെ നമുക്ക് ഗ്ലിസറിൻ്റെ എക്സ്ട്രാക്റ്റും കൂടി ഈ ക്രീമിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതേപോലെ തന്നെ മുരിങ്ങ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ നിറയുള്ളതാണ്. വൈറ്റമിൻ എ നമുക്കെല്ലാം മുഖത്ത് കൊലേജൻ അത് കുറഞ്ഞു കുറഞ്ഞ് വരും ഒരു പ്രായം എത്തിയാൽ. അപ്പം അതിന് എലാസ്റ്റിസിറ്റി കൂടും, നമ്മുടെ സ്കിന്ന് തൂങ്ങാൻ തുടങ്ങും. അപ്പം അത് ടൈറ്റ് ചെയ്യാൻ നമുക്ക് വൈറ്റമിൻ എ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ, നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിന്നിനായാലും മുടിക്കായാലും ഒക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനും ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നേരെ വെക്കാനും ഒക്കെ അത് സഹായിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ളതാണ് മുരിങ്ങയിൽ. ഓറഞ്ചിനെക്കാട്ടും മുരിങ്ങയിൽ വൈറ്റമിൻ സി അധികമാണ്. അത് നമ്മളുടെ സ്കിന്നിന് വളരെയേറെ ഉപകാരവുമാണ്. ഇപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ, നമുക്ക് വരുന്ന പിമ്പിൾസ്, ഏക്നി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി സഹായിക്കും. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. നമ്മൾ ഏതൊരു രാവിലെ എണീറ്റാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ്, മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാറ്റാൻ പറ്റും. ഏറ്റവും നന്നായി നമുക്ക് മക്കൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു രീതിയിലുള്ള ഹാംഫുൾ ഇഫക്റ്റും ഇതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം നാച്ചുറൽ എക്സ്ട്രാക്റ്റോട് കൂടി തന്നെയാണ് ഇത് വരുന്നത്. ഇപ്പം മുരിങ്ങയുടെ ക്രീം നമ്മൾക്ക് ഈവൺ മേക്കപ്പ് ഒക്കെ ഇടുന്നവരായാലും ഡെയിലി കോളേജ് പോകുന്നവരായാലും പുറത്ത് പോകുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലെ സൺ ഇറിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുരിങ്ങയുടെ ക്രീം ഹെൽപ്ഫുൾ ആണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. ഇനി വരുന്നതാണ് മുരിങ്ങയുടെ ഫേസ് സ്ക്രബ്. നമുക്ക് എല്ലാവർക്കും പറയാം, ക്ലെൻസിങ്ങിനായിട്ട് പലവരും സ്ത്രീകളെ പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലറിലുമൊക്കെ പോകാറുണ്ട്. ഇന്നത്തെ കൊറോണ സിറ്റുവേഷനിൽ നമുക്കത് പോകാനും ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന പാടുകൾ മാറ്റാൻ നമുക്ക് വളരെയധികം സഹായിക്കും. മുഖത്ത് കുരുക്കൾ വരുന്നതും മുഖത്ത് കറുത്ത പാടുകളൊക്കെ വരുന്നതും നമ്മുടെ മുഖത്ത് തന്നെ പോസിൽ പോയിട്ട് ചെറിയ ചെറിയ കുരുവല്ല വന്ന് പോസിലൊക്കെ കേടുകൾ ദേർട്ടുകൾ കടന്നു നിന്നു. ഇപ്പം ഇത് മാറ്റാൻ നമ്മൾ സാധാരണ മുഖം കഴുകിയാലോ സോപ്പിട്ട് കഴുകിയാലോ അത് പോകത്തില്ല. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാണ് സ്ക്രബ്. നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുഖം ഒന്ന് വൃത്തിയായിട്ട് ബ്രൈറ്റായിട്ട് വരാനുള്ള കാരണവും അത് തന്നെയാണ്. ഇപ്പം ഈ ഒരു സ്ക്രബ് വളരെ റേറ്റ് കുറവിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതിലും നമുക്ക് മുരിങ്ങയുടെ എക്സ്ട്രാക്റ്റ് തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത്. കൂടെ പാലും തേനും വരുന്നുണ്ട്. ഈ ഒരു സ്ക്രബിൻ്റെ പ്രത്യേകത, മറ്റ് സ്ക്രബുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി ഉള്ള എക്സ്ട്രാക്റ്റ് തന്നെയാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസ്, കുരുക്കൾ വരുന്നത് എല്ലാം മാറ്റാൻ പറ്റും. നല്ല രീതിയിൽ നമ്മളുടെ മുഖത്തുള്ള ചെറിയ ചെറിയ കുരുക്കൾ, നമ്മൾ മുഖത്ത് വരുന്ന ചെറിയ ചെറിയ മുടിയുടെ ഇഴയിലൊക്കെ വരുന്ന ദേർട്ട് പോയി കിടക്കുന്നുണ്ടോ, ഇതെല്ലാം മാറ്റി നമ്മൾക്ക് നല്ല രീതിയിലുള്ള ചർമ്മം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ സ്ക്രബ്, നിങ്ങൾക്കറിയാം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി എല്ലാ സ്ക്രബിലും കണ്ടിരിക്കുന്നത് കുറച്ച് വലിയ ഗ്രാന്യൂൾസ് ആണ്, വലിയ റൗണ്ട് സർക്കിൾസ് പോലുള്ളതാണ് കാണാറ്. പക്ഷേ ഇതിൽ സോഫ്റ്റായിട്ട് ചെറിയ ചെറിയ ഗ്രാന്യൂൾസ്, അതുകൊണ്ട് തന്നെ മുഖത്തൊരു ഹാർഷ്നെസ്സും വരില്ല, നമ്മുടെ മുഖം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇപ്പം ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുക. പിറ്റേ ദിവസം വല്ല ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തലേ ദിവസം തന്നെ ഉപയോഗിക്കുന്നത് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് രണ്ടും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് വെച്ചിട്ടും ഡെയിലി ക്രീം വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന എല്ലാതരം പാടുകൾ, കുരുക്കൾ ഇതെല്ലാം മാറ്റി നല്ല ക്ലിയർ സ്കിന്നായിട്ട് നമ്മളുടെ ഔട്ടർ ലെയർ സ്കിന്നിന് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ഹെൽപ്ഫുള്ളാണ്. പക്ഷെ വിലയോ വളരെയേറെ കുറവാണ്. നമുക്കൊരു പാർലറിലൊന്നും പോവാതെ തന്നെ അതിൻ്റെ പകുതിയുടെ കാശ് പോലും വേണ്ടാതെ തന്നെ നമ്മുടെ മുഖം ക്ലീനായിട്ട് സംരക്ഷിക്കാൻ പറ്റും. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ജയാസി.